Hello guys, assalamu alaikum. Appo nammude pudhiya video like ellavarkkum swagatham. Innu njan ningalde munnil ethirikkunnathu kidilan samosa yude recipe umayittanu. Appol muluvan video skip cheyyade kaanane video like kadakkunnathinu munpayi ende channel pudhuthayi kaanunnavarundengil ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇവിടെ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മാവ് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ ഏകദേശം 3 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു അര സ്പൂൺ അത്ര മതി അത് നല്ല മൊരിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇനി എല്ലാം കൂടി മിക്സ് ആക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അതിന്റെ മാവ് റെഡിയാക്കാം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ കുഴക്കുന്ന നേരത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അതുവല്ല നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഡ്രൈ ആവില്ല ഞാൻ ഇന്ന് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും ട്രാവൽ തന്നെ കാണുമ്പോൾ മടുപ്പ് വന്നേക്കാം അതുകൊണ്ട് ഇന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും കാരണം ചിലർക്ക് ഫുഡ് വ്ലോഗായിരിക്കും അതുപോലെ ചിലർക്ക് ട്രാവൽ ആയിരിക്കും ചിലർക്ക് ഷോപ്പിംഗ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് ഇന്ന് നമ്മൾ റെസിപ്പി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ അടുക്ക എൻ്റെ ചെറിയ മോൻ അയിമ വന്ന് അവന് ബ്രെഡിനൂട്ടെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് റെഡിയാക്കി കൊടുക്കുകയാണ് ഇത് കൊടുത്തെങ്കിൽ അവന് അപ്പുറം ഇരുന്നത് കഴിച്ചോളും ഇല്ലെങ്കിൽ ഇപ്പുറം വന്ന് എന്നെ ഡിസ്റ്റർബ് ആക്കി എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല കയ്യിലെടുത്ത് നടക്കാനോ അവൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡാണിത് അവൻ അരി ഭക്ഷണം അങ്ങനെ കഴിക്കില്ല ഇതാണ് അവൻ്റെ മെയിൻ അതുകൊണ്ട് ഇതെപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം ഇത് തീർന്നെങ്കിൽ പിന്നെ ചോദിക്കുന്ന സമയത്ത് ഇല്ലാതിരുന്നെങ്കിൽ കരച്ചിലോട് കരച്ചിലായിരിക്കും പിന്നെ റയ്യാൻക്ക് തേൻ കൊടുക്കാനുണ്ടായിരുന്നു അത് വിട്ടുപോയതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിനിഷാക്കിയിട്ട് തന്നെ എൻ്റെ പണിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു റയ്യാൻക്ക് കഫക്കെട്ടിൻ്റെ പ്രശ്നമാണ് അവന് എത്ര തന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കൂടുമ്പോൾ ഇത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവാണ് അപ്പം ഞാൻ തേൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് പ്യൂറായിട്ടുള്ളതാണ് ഇവിടെ നിന്ന് ഒമാനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന് ഒരു ബോട്ടിലിന് വന്നിട്ട് 25 ഒമാനി റിയാലാണ് അപ്പോൾ അവന് രാവിലെ ഞാൻ എപ്പോഴും ഒരു സ്പൂൺ വെച്ച് കൊടുക്കും അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ചുമയും കഫക്കെട്ടലും കുറവുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം ഞാൻ ഏകദേശം ഒരു 4 ഒനിയൻസ് എടുത്തിട്ടുണ്ട് അത് നല്ല ചെറിയ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും സമൂസയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും പക്ഷേ ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മാതിരി തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വേണം അപ്പോൾ എനിക്ക് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് വേണം ഞാനിത് ഉണ്ടാക്കി ഒരുപാട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ് പക്ഷേ ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അതൊന്ന് ബൾക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത്രയൊന്നും വേണ്ട കേട്ടോ സമൂസയ്ക്ക് ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കും ബാക്കി ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും ഇവിടുത്തെ വെളുത്തുള്ളിയുടെ തൊലി കളയാൻ നല്ല രസമാണ് കേട്ടോ കാരണം വലിയ വെളുത്തുള്ളിയായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ തൊലി ഉരിഞ്ഞ് കിട്ടും ഇത് നമ്മൾ നല്ലോണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് കറിയൊക്കെ റെഡിയാകുന്ന മാതിരിയാണ് എനിക്ക് തോന്നല് കാരണം ഞാൻ എൻ്റെ എല്ലാ മിക്ക കറികളിലും ഇതിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യും അതുകൊണ്ട് ഇത് എനിക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ് ഇതുണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ കറി പെട്ടെന്ന് എളുപ്പത്തിലാവും എനിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂട്ടിയാണ് ഗ്രൈൻഡ് ചെയ്യാറ് പച്ചമുളക് എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി മാത്രമാണ് ഗ്രൈൻഡ് ചെയ്തത് ഇഞ്ചി ഞാൻ ചെറിയ ചെറിയ പീസാക്കാണ് അല്ലെങ്കിൽ അത് നന്നായി ഗ്രൈൻഡ് ചെയ്ത് കിട്ടില്ല ആ പീസ് അങ്ങനെ തന്നെ അതിൽ കിടക്കും
അപ്പോൾ നമ്മൾ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ബോക്സിലോട്ട് മാറ്റാം. അപ്പോൾ ആ ജാറിൽ നിന്നും എല്ലാ പേസ്റ്റും നമ്മൾ എടുക്കണം, കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ വെളുത്തുള്ളീൻ്റെ എല്ലാം തൊലി കളയുന്നത്. അപ്പോൾ അതെല്ലാം നല്ല പാങ്ങിൽ വടിച്ചെടുക്കണം, ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ ഏകദേശം എനിക്കൊരു 3 weeks പോവും ഈ പേസ്റ്റ്. ഞാൻ ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാവരും സമൂസേൻ്റെ മസാലയിലേക്ക് തക്കാളി ആഡ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം തക്കാളി ഇട്ടിട്ടാകുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നല്ലൊരു ബിരിയാണി മസാലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് മല്ലിയില. ഞാൻ ഈ മല്ലിയിലൊക്കെ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും, കാരണം ഇത് കുറേ നാളത്തേക്ക് ഒന്നും കേടൊന്നും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വെള്ളമൊന്നും ആവാൻ പാടില്ല, അതിൽ സ്റ്റോർ ചെയ്യുമ്പം ഒന്നത് മോശമായി പോവും. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി വേണം, അതും ഇതുപോലെ ഞാൻ ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാണ്. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു 5 ദിവസമായി ഈ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട്, പക്ഷേ അത് ആ ഫ്രഷ്നെസ്സോടെ തന്നെ ഇരിക്കുന്നതാണ്ടോ. നമ്മൾ ഇതിനെ ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട്. കറി ലീവ്സ് അതുപോലെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാതെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമ്മളെ റെസിപ്പിയിലേക്ക് പിടിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കറിയിലേക്ക് അല്ല കറി ലീവ്സ് ചേർക്കുമ്പോൾ അത് മുഴുവനായി ഇങ്ങനെ ചേർക്കാതെ നമ്മൾ ഉള്ളം കൈയിൽ വെച്ചിട്ട് മറ്റേ കൈയുടെ ഇങ്ങനെ ചതച്ച രീതിയിലാക്കിയിട്ട് ചേർത്തെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ കറിക്കൊക്കെ. ഇനി ഞാൻ എടുക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. നമുക്കൊരു ഏകദേശം ഒരു 4 പീസൊക്കെ മതി, ഒരു ആവറേജ് കറി പീസ് 4 പീസൊക്കെ മതി. അത് ഞാനിവിടെ മിക്സിയിൽ അടിച്ചിട്ടോ അല്ല വേവിച്ചിട്ടോ ഒന്നല്ല ചേർക്കുന്നത്, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്ത് മസാല ആക്കിയെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇത് എല്ലാം കൂടി ഒരു കുഴഞ്ഞ പരുവത്തിലായി, അതൊരു വലിയ ബോറാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ വേവിച്ചിട്ട് ചേർക്കുമ്പം ആ ഒരു രസം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എല്ലാ വിധത്തിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് മസാല ആക്കിയിട്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ എത്ര ചെറിയ പീസായി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്ര ചെറിയ പീസായിട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ കട്ട് ചെയ്യണം. ഇനി ഒരു പാൻ വെച്ച ശേഷം എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഈ ഓനിയൻസൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായി സോട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് സാൾട്ട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് ഫ്രൈ ആവേണ്ട, ഓനിയൻ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി, കാരണം നന്നായി ഫ്രൈ ആയെങ്കിൽ നമ്മളെ മസാല കുറഞ്ഞ് കാണിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാണ്. ഇങ്ങനെ കറി ലീവ്സ് ചേർക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഉള്ളി ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ കറി ലീവ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് ഫ്രൈ ആവേണ്ട ഓനിയൻ, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം, നന്നായി സോട്ട് ചെയ്യുക, കാരണം അതിൻ്റെ ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് പോവാനാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി സോട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ആ കുത്തൽ സ്മെല്ലൊക്കെ പോകും കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാലയാണ്. 1 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ ഒരുപാട് മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല,
വളരെ കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ പെപ്പർ പൗഡറാണ്. അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഗരം മസാലയും പെപ്പർ പൗഡറൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇത്ര മസാലകൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി സോട്ട് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ടൊമാറ്റോയും എല്ലാം കൂടി ഒരുമിച്ച് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ, വേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി 5 മിനിറ്റിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. അതിലിപ്പോൾ ചിക്കൻ്റെയും ടൊമാറ്റോൻ്റെയും എല്ലാം വെള്ളമുണ്ട്, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില, ഇത് ഞാൻ ഫൈനൽ സ്റ്റേജിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പെപ്പർ പൗഡറും സാൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇറക്ക് വെക്കാൻ നേരത്ത് നമ്മൾ പെപ്പറും അതുപോലെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ സമൂസയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സൈസിലുള്ള ബോൾസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാവിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ സൈസൊക്കെ വ്യത്യാസം വരും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപോലത്തെ സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും എളുപ്പത്തിന് വേണ്ടി സമൂസ ഷീറ്റ് വാങ്ങിയാണ് സമൂസ റെഡിയാക്കുന്നത്. പക്ഷേ എനിക്ക് സമൂസ ഷീറ്റിൽ റെഡിയാക്കി സമൂസ കഴിക്കാൻ ഇഷ്ടമല്ല, കാരണം അത് ഒരുപാട് ഓയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇതുമല്ല, അതൊരു വലിയൊരു ടേസ്റ്റായി എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ സമൂസയ്ക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഞാൻ ഈ മാവിനെ ഒരേ സൈസിൽ കട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ 6 പീസാണ് കെട്ടിയത്. ഇനി ഇതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോരോ ബോൾസിനെയും റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. മൈദയുടെ പൊടി നമ്മൾ അടുത്ത് തന്നെ വെക്കണം. അതിൽ ഓരോരോ ബോൾസ് നന്നായി ഡിപ്പ് ചെയ്ത ശേഷം വേണം റൗണ്ടിൽ പരത്തിയെടുക്കാൻ. നല്ല റൗണ്ട് ഷേപ്പിൽ വേണം ഇത് പരത്തിയെടുക്കാൻ, എന്നാൽ മാത്രമേ സമൂസക്ക് സമൂസയുടെ ഷേപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയുള്ള ഷേപ്പായിരിക്കും. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സമൂസ പരത്തുന്ന പലകയില്ലേ, അതേ സൈസിലേക്ക് ഇതിനെ പരത്തി കൊണ്ടുപോവുകയാണ്. അത് റൗണ്ട് ഷേപ്പ് അല്ലേ, അപ്പോൾ അതേ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പലകൊക്കെ തന്നെ ഒട്ടിപ്പോവും. അപ്പോൾ ഞാൻ പലകയുടെ അത്ര തന്നെ ഞാൻ ഇതിനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഞാനൊരു കത്തി വെച്ച് കട്ട് ചെയ്യാണ്. പരത്തി വെച്ച ഷീറ്റ് നമ്മൾ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മൈദേൻ്റെ പൊടി സ്പ്രിങ്കിൾ ചെയ്യണം, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പോവും. പിന്നെ റൗണ്ടിൽ പരത്താൻ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ട്രിക്സ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്ന ഷേപ്പിൽ നിങ്ങൾ പരത്താം. അതിനുശേഷം ഒരു റൗണ്ടിലുള്ള പ്ലേറ്റോ വേറെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളത് അതിന് മുകളിൽ വെച്ചിട്ട് നമുക്കൊരു കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ പരത്തിയെടുക്കുകയാണ്.
നമ്മൾ പരത്തി വെച്ച ഷീറ്റുകൾ മുകളിൽ മുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മൈദപ്പൊടി വിതറിക്കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോവും. അപ്പോൾ ഞാനിങ്ങനെ പരത്തി വെച്ച ഷീറ്റ് ഓരോന്നായി ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. ഗെയ്സ്, ഞാനെടുത്ത ഫ്രൈ പാൻ ചെറുതായി പോയി. അപ്പോൾ ഗെയ്സ്, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ ചെറിയ ഫ്രൈ പാനിലേക്ക് ഇട്ടപ്പോൾ ഇത് ചുളിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായി ചൂടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂസ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ പത്തിരി ഉണ്ടാക്കുന്ന ഫ്രൈ പാൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്, അതിനേക്കാൾ കുറച്ച് വലിയ സൈസ് എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇട്ടെടുക്കുന്ന നേരത്ത് സൈഡൊക്കെ ചിലപ്പോൾ ഇതുപോലെ മടങ്ങി എന്നിരിക്കും, അതൊക്കെ കൈകൊണ്ട് ശരിയാക്കി എടുക്കണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഇതുപോലെയാണ് ഷീറ്റ് റെഡിയാക്കൽ, അത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. നമുക്കിതുപോലെ ഒരുപാട് ഷീറ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒന്നും ആവത്തില്ല. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചെടുത്ത് നമുക്ക് സമൂസ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ സമൂസയുടെ മസാല ഫില്ല് ചെയ്ത് വെക്കാം, എന്നിട്ട് ഫ്രോസൺ ആക്കി വെക്കാം. ആവശ്യത്തിനെടുത്ത് എണ്ണയിലിട്ടാലും മതി. നമുക്ക് റമദാനൊക്കെ ആകുമ്പോൾ അതിന് മുമ്പായി ഒരുപാട് ഇങ്ങനെ ഷീറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ റമദാനിലൊക്കെ സമൂസ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഷീറ്റെല്ലാം ഞാൻ ചൂടാക്കിയെടുക്കുകയാണ്. ഇനി ചൂടാക്കിയ ഷീറ്റ് നമുക്ക് നാലായി കട്ട് ചെയ്യണം. എൻ്റെ സൈഡ് ഒന്ന് ചുളിഞ്ഞു പോയത് ഞാൻ ചെറിയ ഫ്രൈ പാൻ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് നമ്മൾ നാലായി കട്ട് ചെയ്യാണ്. ഒരേ സൈസിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയുള്ള ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മൈദ പേസ്റ്റ് ആവശ്യമുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് പേസ്റ്റ് റെഡിയാക്കാം. നല്ലോണം ലൂസാവാൻ പാടില്ല, ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മൈദയുടെ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഒരു സമൂസയുടെ ഷീറ്റ് എടുക്കുക, അതിനുശേഷം മൂന്ന് സൈഡും നന്നായി മൈദയുടെ പേസ്റ്റ് അപ്ലൈ ആക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ സൈഡൊക്കെ നന്നായി ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് ആ ഓയിൽ അതിനകത്തേക്ക് കയറും. അപ്പം നമ്മൾ സമൂസയുടെ ഷേപ്പ് ഉണ്ടോ? അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണണം. നമ്മളിതിലേക്ക് മസാല ഫില്ല് ചെയ്യുന്ന നേരത്ത് ഒരുപാട് കൂടാനും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല, ആവറേജ് ആയിരിക്കണം. നന്നായി ഒട്ടിച്ചു കൊടുക്കണം, നന്നായി പ്രസ് ചെയ്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മസാല ലീക്കായി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വേറൊരു രീതിയും കൂടി കാണിച്ചു തരാം. ഇതുപോലെ മൂന്ന് സൈഡും മൈദയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് മസാല വെച്ച് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഇതുപോലെ വേണമെങ്കിലും സമൂസ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഈസി അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എനിക്ക് ഫസ്റ്റ് ചെയ്ത മെത്തേഡാണ് കുറച്ചുകൂടി ഈസിയായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോരോ സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാനിവിടെ കുറച്ച് കുഴിയുള്ള ഫ്രൈ പാനാണ് യൂസ് ചെയ്തത്. എന്തുമല്ല, ഞാൻ സാധാരണ ഫ്രൈ പാൻ വെക്കുന്ന നേരത്ത് അത് സ്റ്റൗവിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പാവാറുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ കൂടുതലല്ലേ. അപ്പോൾ കുട്ടികളെല്ലാം ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കുഴിയുള്ളത് എടുത്തിട്ടുണ്ട്. കുറച്ച് സേഫ് ഇതാണ്. അതുമല്ല, ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെറിക്കും. അപ്പോൾ ഈ സൈഡിലേക്കെല്ലാം തെറിക്കും. അപ്പോൾ ഇതുപോലത്തെ വെക്കുകയാണെങ്കിൽ അങ്ങനെ തെറിച്ച് വൃത്തികേടാവില്ല. അപ്പോൾ നമ്മുടെ സമൂസ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സമൂസ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റാം. നമ്മൾ ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന നേരത്ത്, എണ്ണയിൽ നിന്ന് മാറ്റുന്ന നേരത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അത് എണ്ണ അങ്ങനെ അബ്സോർബ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പിനെസ് ഉണ്ടെന്ന്. പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല സോഫ്റ്റുമാണ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് എനിക്ക് പൊളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും. അപ്പോൾ ബാക്കി വന്ന ഷീറ്റ് ഞാൻ ഇതുപോലെ ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.